മുൻ നിയുക്ത കാഞ്ചിമഠാധിപതി രാഘവേന്ദ്ര തീർത്ഥയുടെ തിരോധാനം സി ബി ഐ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി കാഞ്ചിമഠത്തിൽ നിന്നും രാഘവേന്ദ്ര തീർത്ഥ കൊണ്ടുപോയ കോടികൾ വിലമതിക്കുന്ന രത്നാഭരണങ്ങൾ തിരികെ ഏൽപ്പിക്കണമെന്ന തിരുപ്പതി കോടതി വിധി നടപ്പാക്കണമെന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി രാഘവേന്ദ്ര തീർഥയിൽ നിന്ന് ആഭരണങ്ങൾ കണ്ടെത്തി തിരികെ ഏൽപ്പിക്കണമെന്ന കോടതി വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ കോടതി രാഘവേന്ദ്രതീർത്ഥക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു വിധി നടത്തിപ്പിന് തടസ്സം നേരിട്ടപ്പോഴായിരുന്നു ഇത് രാഘവേന്ദ്ര തീർത്ഥിയെ കണ്ടെത്താൻ മധ്യമേഖലാ ഐ ജിയുടെ നേതൃത്വത്തിൽ രണ്ട് പ്രത്യേക അന്വേഷണ സംഘങ്ങൾക്ക് രൂപം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരുന്നതിനാൽ കേസ് സി ബി ഐക്ക് കൈമാറുന്നതാണ് ഉചിതമെന്ന് പോലീസും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ മതാധ്യക്ഷനായ സുധീന്ദ്ര സ്വാമി സമർപ്പിച്ച ഹർജിയിലാണ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് തിരുപ്പതി കോടതിയിലെ വിധി നടത്തിപ്പ് എറണാകുളം ജില്ലാ കോടതിയിലേക്ക് അയച്ചു നൽകിയിരുന്നു ഇത് തിരുപ്പതിക്ക് തന്നെ വീണ്ടും മാറ്റണമെന്ന് സുധീന്ദ്ര തീർത്ഥ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ അന്വേഷണം നടത്തിയ പോലീസ് എതിർകക്ഷിയെ കക്ഷിയെ കണ്ടെത്താനായില്ലെന്ന് കോടതി അറിയിച്ചു തുടർന്നാണ് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് വി ചിദംബരേഷ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ന്യൂസ് ബ്യൂറോ കൊച്ചി കൊച്ചിയിൽ വൻ കഞ്ചാവ് വേട്ട സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ബാഗിൽ നിന്നും ഇരുപത്തിയൊന്ന് കിലോയും ഇടപ്പള്ളിയിൽ നിന്ന് പേരിൽ നിന്നായി പത്ത് കിലോയിലധികം കഞ്ചാവും പോലീസ് പിടികൂടി കൊച്ചിയിൽ പാർട്ടികൾ പോലീസ് നിരീക്ഷണത്തിലായതോടെ ഹെറോയിൻ കുറയുകയും വ്യാപകമാവുകയും ചെയ്തിട്ടുണ്ട് ഇടുക്കി സ്വദേശി മനോജ് തോമസ് കോട്ടയം സ്വദേശി ജിജോ ജോൺ എന്നിവരിൽ നിന്നും പത്ത് കിലോയിലധികം കഞ്ചാവ് എളമക്കറ പോലീസാണ് പിടികൂടിയത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ നിന്നും ട്രെയിൻ മാർഗം കൊച്ചിയിലെത്തിച്ച കഞ്ചാവ് ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് എസ് ഐ വി സി സൂരജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താൻ കൊണ്ടുവന്ന കഞ്ചാവാണ് ഇതെന്ന് പോലീസ് പറഞ്ഞു ഇതിനെ വിപണിയിൽ അഞ്ചര ലക്ഷത്തോളം രൂപ വില വരും അതേസമയം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ രണ്ട് ബാഗുകളിൽ നിന്നായി ഇരുപത്തിയൊന്ന് കിലോ കഞ്ചാവും സൗത്ത് റെയിൽവേ പോലീസ് പിടികൂടിയിട്ടുണ്ട് പതിനൊന്ന് പൊതികളിലായിരുന്നു കഞ്ചാവ് തെലുങ്ക് പത്രത്തിൽ പൊതിഞ്ഞ നിലയിലായിരുന്നതിനാൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയാണ് ഇതും കൊണ്ടുവന്നതെന്നാണ് പോലീസ് നിഗമനം ഇന്ന് നമ്മൾ പോലീസുകാരൊത്ത് പ്ലാറ്റ്ഫോമുകൾ ചെക്ക് ചെയ്തു വരുവേ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ അബാൻഡൻസ് ചെയ്യിൽ കണ്ട രണ്ട് ഒരു ഷോൾഡർ ബാഗും വേറൊരു ഹോൾ സെയിൽ ടൈപ്പുള്ള ഒരു കറുത്ത ബാഗും ഈ ബാഗിൻ്റെ അവകാശം കാണാത്തതുകൊണ്ട് നമുക്ക് സംശയം തോന്നി നമ്മൾ ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് ഈ ചെറിയ ചെറിയ പതിനൊന്ന് പാക്കറ്റുകൾ കാണുന്നത് ഈ പാക്കറ്റുകൾ തുറന്നു നോക്കിയപ്പോൾ അതിൽ കഞ്ചാമണെന്ന് മനസ്സിലായി ഉടനെ നമ്മൾ അവിടെ അവിടെ കൂടെയുള്ള ഫോർട്ടർമാരെല്ലാം വിളിച്ച്

കോഴിക്കോട് ചെലവൂരിൽ വീടുകൾക്ക് മുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു സ്വകാര്യ വ്യക്തി വിൽപ്പനയ്ക്കായി പണിയുന്ന വില്ലയുടെ മതിലാണ് വീടുകൾക്ക് മുകളിലേക്ക് വീണത് അപകടത്തിൽ ആളപായമില്ല രണ്ട് വീടുകളുടെ അടുക്കളയും കുളിമുറിയും കിണറുകളും പൂർണ്ണമായി തകർന്നു ചുറ്റുമതിൽ തകർന്നു വീണതിനെ തുടർന്ന് വില്ലകൾ ഏത് നിമിഷവും നിലം പൊത്താവുന്ന നിലയിലാണ് അപകട കാഴ്ചയിലേക്ക് കോഴിക്കോട് ചെലവൂരിൽ സ്വകാര്യ വ്യക്തി വിൽപ്പനയ്ക്കായി പണിയുന്ന വില്ലകൾ കുന്നിടിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് സെന്റ് വസ്തു കുന്നിടിച്ച് നിരപ്പാക്കി മണ്ണ് നിറച്ച് മതിൽ കെട്ടിവേർതിരിച്ചിരിക്കുന്നു ഈ കോമ്പൗണ്ടിലാണ് നാല് വില്ലകളുടെ ജോലി പുരോഗമിക്കുന്നത് എന്നാൽ ചുറ്റുമതിലുകൾ കെട്ടുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ വില്ല ഉടമകൾ പാലിച്ചിട്ടില്ല ഇങ്ങനെ കാശിലാപിക്കാൻ ഇവർ ചെയ്തത് മൂന്ന് കുടുംബങ്ങളുടെ ജീവനെയാണ് അപകടത്തിലാക്കിയിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പന്ത്രണ്ടടിയോളം ഉയരത്തിൽ ചുറ്റുമതിൽ കെട്ടിയിരിക്കുന്നത് കുറച്ചു മാത്രം കരിങ്കല്ലും ബാക്കി വെട്ടുകല്ലുകൊണ്ടുമാണ് ഈ മതിലിനോട് ചേർന്നാണ് മൂന്ന് വീടുകൾ മതിൽ വീടുകൾക്ക് മുകളിലേക്ക് ചായുന്ന സമയത്ത് കുട്ടികളോ മുതിർന്നവരോ അടുത്തില്ലാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി പോയി പോയിക്കുട്ടിയെ കാശു കൊണ്ടുണ്ടാക്കിയ വീടുകളിൽ നിന്ന് മാറി താമസിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ വീട്ടുകാരി ലീന ബാങ്കിൽ പോയി ലോൺ ഒന്നര ലക്ഷത്തിന് ലോൺ എടുത്തിട്ട് രണ്ട് വീടുകളുടെ പിറകുവശം ഭാഗികമായി തകർന്നു കുളിമുറികളും കക്കൂസും കിണറുകളും പൂർണമായും തകർന്നു കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബങ്ങൾ മതിൽ വീടുകൾക്ക് മുകളിലേക്ക് ചാഞ്ഞതിനെ തുടർന്ന് വില്ലകൾ ഏതു നിമിഷവും വീടുകൾക്ക് മുകളിലേക്ക് പൂർണമായും തകർന്നു വീഴാവുന്ന നിലയിലാണ് അപകടം ഭയന്ന് രണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയാണ് നാട്ടുകാർ ഈ കുടുംബങ്ങളുടെ പരാതിയെ തുടർന്ന് ചേവായൂർ പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ കോഴിക്കോട് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ വീണ്ടും അപകടം കൊച്ചി ഇടപ്പള്ളിയിലാണ് പോലീസ് പരിശോധന നടത്തവേ ഓട്ടോയും കാറും കൂട്ടിയിടിച്ചത് കഴിഞ്ഞ രാത്രിയുണ്ടായ അപകടത്തിൽ നാലുപേർക്ക് പരിക്കേറ്റു ഇടപ്പള്ളി ടോൾ ജംഗ്ഷന് സമീപമാണ് സംഭവം നടന്നത് വാഹന പരിശോധന ആരംഭിച്ച പോലീസ് പൂക്കാട്ടുവടിയിൽ നിന്നും ഇടപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കിനെ തടഞ്ഞു ബൈക്ക് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തവേ പുറകുവരികയായിരുന്ന ഗുഡ്സ് ഓട്ടോ നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിലും ഒരു വഴിയാത്രക്കാരിയെയും ഇടിക്കുകയായിരുന്നു ഓട്ടോയിലുണ്ടായിരുന്ന മൂന്നുപേർക്കും വഴിയാത്രക്കാരിക്കും പരിക്കേറ്റു ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം അപകടത്തിനിടയാക്കും വിധം പരിശോധന നടത്തിയ പോലീസ് നടപടിക്കെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു സി നേതാക്കളെ പോലീസ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് പ്രവർത്തകർ പ്രകടനം നടത്തി കഴിഞ്ഞ ആഴ്ച തൃശൂർ മണ്ണുത്തിയിലും പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ അപകടമുണ്ടാവുകയും രണ്ടുപേർ മരിക്കുകയും ചെയ്തത് വൻ വിവാദമായിരുന്നു ഇതേ തുടർന്ന് തിരക്കുള്ള സമയങ്ങളിൽ വാഹനപരിശോധന ഒഴിവാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇടപ്പള്ളിയിൽ വാഹന പരിശോധനയ്ക്കിടെ വീണ്ടും അപകടമുണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊച്ചി ഇടുക്കി ചെറുതോണിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥലം കയ്യേറി നിർമ്മിച്ച ബഹുനില കെട്ടിടം മുഖ്യമന്ത്രിയെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ നീക്കം കോൺഗ്രസ് നേതാവിന്റെ കെട്ടിടത്തിൽ പാർട്ടി ഓഫീസിന് റൂം നൽകാമെന്ന വാഗ്ദാനത്തോടെ കയ്യേറ്റത്തിന് അംഗീകാരം നേടാനുള്ള ശ്രമമാണ് നടക്കുന്നത് ചെറുതോണി ടൌണിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന പതിനഞ്ച് സെന്റോളം വരുന്ന കയ്യേറ്റ ഭൂമിയിലാണ് കോൺഗ്രസ് നേതാവ് എ പി ഉസ്മാൻ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നത് കയ്യേറ്റ ഭൂമിയിലെ അനധികൃത നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയും നൽകിയ സ്റ്റോപ്പ് മെമോ മറികടന്നാണ് നിർമ്മാണം ഇരുപത്തിരണ്ടിന് ഇടുക്കിയിൽ നടക്കാനിരിക്കുന്ന പട്ടയമേളയ്ക്കെത്തുന്ന മുഖ്യമന്ത്രിയെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് കെട്ടിടത്തിന് അംഗീകാരം നേടാനുള്ള ശ്രമമാണ് നടക്കുന്നത് അഞ്ചുദിന കെട്ടിടത്തിൽ ഒരു മുറി പാർട്ടി ഓഫീസാക്കാമെന്ന വാഗ്ദാനത്തോടെയാണ് പിൻവാതിൽ ശ്രമം

ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ഉസ്മാന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇടുക്കി ചാവക്കാട് ഗ്രൂപ്പ് കൊലപാതകത്തിലെ അഞ്ചു പ്രതികളും ഹനീഫയുടെ സഹോദരപുത്രനെ ആക്രമിച്ച സംഭവത്തിൽ ഉൾപ്പെട്ടവർ ഒരു മാസം മുമ്പ് നടന്ന ഗ്രൂപ്പ് സംഘർഷത്തിലാണ് കെ എസ് യു നേതാവായ യുവാവിന് വെട്ടേറ്റത് അതേസമയം ഹനീഫ വധക്കേസിൽ ഷമീറിനെ സഹായിച്ചുവെന്ന് ആരോപിച്ച അറസ്റ്റിലായ ഷംസീറിന് കോടതി ജാമ്യം അനുവദിച്ചു റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുകയാണ് നമസ്കാരം ഹനീഫയുടെ സഹോദരപുത്രൻ ഷാറുഖിനെ കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് ഒരു മാസം മുമ്പാണ് ചാവക്കാട് ഗ്രൂപ്പ് സംഘർഷമുണ്ടായത് കയ്യാങ്കളിക്കിടെ ഷാറൂഖിന് വെട്ടേറ്റ സംഭവത്തിൽ ഉൾപ്പെട്ട അഞ്ചു പേരാണ് ഹനീഫയുടെ കൊലപാതകത്തിലും പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളത് കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഷമീറിന് പുറമെ അഫ്സൽ ഫസലു അൻസാർ സച്ചിൻ ഷാഫി എന്നിവരാണ് എഫ്ഐആർ പ്രകാരം ഹനീഫ വധക്കേസിൽ ഉൾപ്പെട്ടത് ഷാറൂഖിന് വെട്ടേറ്റ സംഭവത്തിലെ പ്രതികളെല്ലാം വധക്കേസിലും ഉൾപ്പെട്ടതോടെ ആദ്യ സംഘർഷമാണ് ഹനീഫിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന ആരോപണം ശക്തമായി ജൂൺ ഏഴാം തീയതി വെട്ടി അതിനുശേഷം ഞാനൊരു സമരം ജൂലൈ ജൂലൈ നാലാം തീയതി ഇവിടെ ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് വെച്ച് ഈ പ്രദേശത്ത് വന്ന് പരസ്യമായി എന്നെ സഹപ്രവർത്തകരെ നോട്ട് ചെയ്ത് ഞങ്ങളുടെ വണ്ടിയുടെ പിന്നിൽ ഫോളോ ചെയ്തിട്ട് ചാവക്കാട് എസ് എമാരെ കൊണ്ട് പിടിപ്പിക്കണം ഇരു സംഭവങ്ങൾക്ക് പിന്നിലും മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഗോപ ഇടപെടലുണ്ടെന്നാണ് എ ഗ്രൂപ്പിന്റെ ആരോപണം അതേസമയം ഹനീഫ വധക്കേസിൽ മുഖ്യപ്രതി ഷെമീറിനെ സഹായിച്ചെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത ഷംസീറിന കോടതി ജാമ്യം അനുവദിച്ചു ന്യൂസ് ബ്യൂറോ തൃശൂർ